കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്, വാൻചോ പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചൈന ഗ്രാസ് ഒന്ന് കുതിർത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 5 ഗ്രാം ചൈന ഗ്രാസ്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു സ്പൂണ് വെച്ച് ചൈന ഗ്രാസ് വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഇതേപോലെ വെച്ചിരിക്കുമ്പോഴേക്കും ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ അത്ര വരെ നമുക്കിതിവിടെ അടച്ച് വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് അരക്കപ്പ് പാലെടുക്കാം. ഇതിപ്പോൾ നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ, ചൂടാക്കിയിട്ടൊന്നുമില്ല, സാധാരണ പാലാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഗുഡ് ഡേ ബിസ്ക്കറ്റാണ്. ഞാനിവിടെ ഗുഡ് ഡേ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റാണോ ഇഷ്ടം അതെടുക്കാം. പിന്നെ നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രേയും കൂടി എടുത്തു വെക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ബിസ്ക്കറ്റിൽ നിന്നും ഓരോന്നും എടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ച ഈ പാലിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ട്രേയിലൊന്ന് നേർത്തി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മധുരമില്ലാത്ത ബിസ്ക്കറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പാലിൽ കുറച്ച് മധുരം ഇടുന്നത് നല്ലതായിരിക്കും. ഇതിപ്പോൾ ഗുഡ് ഡേ ബിസ്ക്കറ്റ് നല്ല മധുരമാണല്ലോ, അതുകൊണ്ട് ഞാൻ വേറെ മധുരമൊന്നും പാലിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ബിസ്ക്കറ്റ് ഒരു 2 ലെയറായിട്ട് ഞാൻ ഇതിലേക്ക് ട്രേയിലേക്ക് നിരത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള പാല് മുഴുവൻ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് 1¼ കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ്, അതായത് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. അതിനുശേഷം ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. അടുപ്പത്ത് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ആദ്യം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ തുടർച്ചയായിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ വെച്ച ഉടനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട്, അത് ചൂടാവുന്ന സമയം കൊണ്ട് നമ്മുടെ ചൈന ഗ്രാസും കൂടി നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കണം. നമ്മളിതിപ്പോൾ കുതിർത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതും നമുക്ക് മറ്റൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതും നമുക്ക് മറ്റൊരു അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി മെൽറ്റാക്കി എടുക്കാം. ചൈന ഗ്രാസും അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. ചൈന ഗ്രാസ് മുഴുവനായിട്ടും ഒന്ന് മെൽറ്റായിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച പാലും ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടും ഒരേ സമയത്ത് തന്നെ ചൂടാക്കി എടുക്കുന്നതാണ് നല്ലത്. ചൈന ഗ്രാസ് ഇവിടെ നന്നായിട്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. മുഴുവനും നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് മുഴുവനും മെൽറ്റായി കഴിഞ്ഞു. അതേപോലെ നമ്മളിവിടെ വെച്ച പാലും തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചൈന ഗ്രാസ് എടുത്തിട്ട് തിളക്കുന്ന പാലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് വരെ ഇതേപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ചൈന ഗ്രാസ് പാലിൽ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരേ സൈസിലുള്ള 2 ബൗൾ എടുത്തിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കിയ പാല് 2 ബൗളിലും ഒരേപോലെ ഒരേ അളവിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 ബൗളിലെ പാലിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വരെ കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചൂടോടുകൂടി ചേർക്കുന്നതുകൊണ്ട് ചോക്ലേറ്റ് പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടും. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചോക്ലേറ്റ് ഒന്നും ചേർക്കാതെ പ്ലെയിൻ മിൽക്ക് എടുത്തിട്ട് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ച ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പാല് ബിസ്ക്കറ്റിൻ്റെ മുകളിൽ ഒഴിക്കുമ്പോഴേക്കും തന്നെ ഇതൊന്ന് തണുത്ത് കിട്ടും. കാരണം നമ്മൾ ബിസ്ക്കറ്റ് ഫ്രിഡ്ജിൽ വെച്ചതാണ്, അപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്. ഒരു 5-10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോഴേക്കും ഇത് സെറ്റായിട്ട് കിട്ടും. ചൈന ഗ്രാസ് ആയതുകൊണ്ട് പെട്ടെന്ന് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ചോക്ലേറ്റ് മിക്സ് ഉണ്ടല്ലോ, ഇത് ഇടയ്ക്കോ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചൈന ഗ്രാസ് ചേർത്തതുകൊണ്ട് പെട്ടെന്ന് അത് കട്ടയാവും, അപ്പോൾ നമുക്ക് ട്രേയിലേക്ക് ഒഴിക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക.
ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ആദ്യം വെച്ച പുഡിംഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ചോക്ലേറ്റ് മിക്സും കൂടി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ തന്നെ ചെറുതായിട്ട് കട്ടിയായിട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 5-10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് പുറത്തേക്ക് എടുത്താൽ മതിയാവും. ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. ഞാനിവിടെ 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ആണ് ഒരു ബൗളിലേക്ക് എടുത്തിരിക്കുന്നത്. അതേപോലെ നമുക്കൊരു സോസ് പാനിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്താലും മതി. ഈ വിപ്പിംഗ് ക്രീം നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അടുപ്പത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇത് നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് നമ്മൾ എടുത്തു വെച്ച വൈറ്റ് ചോക്ലേറ്റിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് മുഴുവനും ഒന്ന് അലിഞ്ഞ് വരണം. അത്ര വരെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച പുഡിംഗ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. പുഡിംഗ് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് വീണ്ടും ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഈ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് കട്ടിയായിട്ട് വരണം. ഒരു 15 മിനിറ്റിന് ശേഷം ഇത് ഞാൻ വീണ്ടും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റൊക്കെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇതേപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ചോക്ലേറ്റ് പൊടിച്ചിട്ട് ചേർത്താലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഗാർണിഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ മെൽറ്റ് ചെയ്തതിന് ശേഷം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് കോരിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി വാഞ്ചോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല എളുപ്പത്തിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പാർട്ടികളിലൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റിയ നല്ല പുഡിംഗാണ്. പെട്ടെന്നൊന്നും മെൽറ്റായി പോകുന്നില്ല. ചൈന ഗ്രാസ് ആയതുകൊണ്ട് കുറേ സമയം അങ്ങനെ ഇരുന്നോളും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.